ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരുന്ന പ്ലസ് ടു പ്രിലിംസ്, ടെൻത്ത് മെയിൻസ് മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് എടുത്തിരിക്കുന്ന ചോദ്യ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം PSC പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങൾ തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. കാറ്റഗറി നമ്പർ 100/2021. ഈ ഒരു പരീക്ഷ തൊട്ടാണ് PSCയുടെ പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യം. ഫസൽ അലി, എച്ച് എൻ ഖുൻസ്രു, KM പണിക്കർ എന്നിവരാണ് ആ മൂന്നംഗ സമിതിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇരുമ്പുരുക്ക് വ്യവസായം. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി ആരാണ്? കൊട്ടിയോട്ട് രാജ, പൈശി രാജ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെട്ടിരുന്നത് പഴശ്ശിരാജയാണ്. കൊട്ടിയോട്ട് രാജ, പൈച്ചി രാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? പഴശ്ശിരാജ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത, NW1 യോജിപ്പിക്കുന്നത് അലഹാബാദ് ഹാൽദിയ. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം? സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നിട്ടാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി, 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ആരാണ്? അഗ്നിപുത്രി ടെസി തോമസ്. കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം, കേരളത്തിന്റെ ഭാഗമല്ലാത്തത് മരുപ്രദേശം. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവയാണ് കേരളത്തിന്റെ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങൾ. ചേരിചേരാ പ്രസ്ഥാനം രൂപവത്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? ബന്ധൂങ് സമ്മേളനമാണ് ചേരിചേരാ പ്രസ്ഥാനം രൂപവത്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം. സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ഏത്? ബ്യാരി ഭാഷയാണ്. സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷയാണ് ബ്യാരി ഭാഷ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ് കോർട്ട് ഓത്ത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫ്രഞ്ച് വിപ്ലവം. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ചിനൂക്കാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്. കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? ഇതിൽ ശരിയായിട്ടുള്ള ജോഡി 1, 3 ആണ്. ഖാരിഫ് വിളയാണ് നെല്ല്. സൈദ് വിളയാണ് പഴവർഗങ്ങൾ. താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിന്റെ ബാങ്ക്, ഇതെല്ലാം റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളാണ്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് വാണിജ്യ ബാങ്കിന്റെ ധർമ്മമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ, ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ് ആണ്. ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക. ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ്?
ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സാണ് കൽക്കരി, ശരിയാണ്. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി, ശരിയാണ്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ്. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സാണ് കൽക്കരി. ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിന്റെ ഫലമായുള്ള മാറ്റത്തിൽ പെടുന്നവ ഏവ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഒന്ന് രണ്ട് മൂന്ന് എന്നിവ. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. ഇതെല്ലാം ഉദാരവൽക്കരണത്തിന്റെ ഫലമായുള്ള മാറ്റത്തിൽ പെടുന്നവയാണ്. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്. UNDP യുടെ 2020 റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം, 2020 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം 131-ാം സ്ഥാനമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് ഏത്? ഇതില് ഉൾപ്പെടാത്തത് ഒന്ന് മാത്രമാണ്. അപ്പോ സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ ഏതൊക്കെയാ? ജാതി, മതം, ലിംഗം, ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം എന്നിവയാണ്. കേരള കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിന്റെ പൂർണ്ണ രൂപം എന്ത്? എയിംസിന്റെ പൂർണ്ണ രൂപം അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നതാണ്. അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. 1993 ഡിസംബർ 3-ാം തീയതി നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243K പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതല. ഇത് മൂന്നും ശരിയാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 4 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 2005 ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് ഇത് സ്ഥാപിച്ചത്. സുരക്ഷായനം എന്നതാണ് ആപ്തവാക്യം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ് ചെയർമാൻ. കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടുത്ത ചോദ്യം, കേരള സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മന്ദഹാസം പദ്ധതി കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ്. അപ്പൊ മന്ദഹാസം എന്ന് പറയുമ്പോൾ നമുക്ക് ചിരിക്കുകയല്ലേ വേണ്ടത്, അപ്പൊ പല്ല് കാണിച്ചല്ലേ ചിരിക്കുന്നത്, അപ്പൊ അത് ഓർത്താ മതി. കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? മന്ദഹാസം പദ്ധതി. കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2008 ഓഗസ്റ്റ് മാസം 11-ാം തീയതിയാണ് കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. 2008 ഓഗസ്റ്റ് മാസം 11. കേരളത്തിലെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ വി ശിവൻകുട്ടിയാണ്. വിദ്യാഭ്യാസവും തൊഴിലും വി ശിവൻകുട്ടിയാണ്. 15-ാം കേരള നിയമസഭയിലെ വനിതാ MLA മാർ എത്ര? വനിതാ MLA മാർ എത്ര പേരുണ്ട്? ഇപ്പൊ 12 പേരാണ്. ഇപ്പൊ 12-ാമത്തെ വ്യക്തിയായിട്ട് ആരെയാണ് തിരഞ്ഞെടുത്തത്? ഉമാ തോമസിനെ. പരീക്ഷ നടക്കുമ്പോൾ 11 ആയിരുന്നു ഉത്തരം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 2, 3. മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കൂട്ടിച്ചേർത്തത്. 1977 ജനുവരി 3 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഭരണഘടനയുടെ
നാല് എ ഭാഗത്ത് പ്രതിപാദിക്കുന്നു. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഇതൊക്കെയാണ് ശരിയായിട്ടുള്ളത്. നിലവിൽ 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്, അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 58. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? 58 ആണ്. ദാദ്ര നാഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? പ്രഫുൽ പട്ടേലാണ്, പ്രഫുൽ ഖോഡ പട്ടേൽ. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ 3 പേർ അടങ്ങുന്ന സമിതിയാണ്. രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 91 ഭരണഘടനാ ഭേദഗതിയാണ്. 91 ഭരണഘടനാ ഭേദഗതി. സ്റ്റേറ്റ് യൂണിയൻ കൺഗ്രൻ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 വിഷയങ്ങളാണുള്ളത്. യൂണിയൻ ലിസ്റ്റിൽ 97 വിഷയങ്ങൾ. കൺഗ്രൻ ലിസ്റ്റിൽ 47 വിഷയങ്ങൾ. സ്റ്റേറ്റ് ലിസ്റ്റിൽ 66, യൂണിയൻ ലിസ്റ്റിൽ 97, കൺഗ്രൻ ലിസ്റ്റിൽ 47 വിഷയങ്ങളുമാണ് ഉള്ളത്. അടുത്ത ചോദ്യം, ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. ഇതൊരു CRT ഫാക്റ്റ് ആണ് കേട്ടോ. ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 4 ആണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ 2, 3 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ബി ലിംഫോസൈറ്റ് ബാക്ടീരിയയെ നശിപ്പിക്കുന്നു. ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. സർക്കാരിന്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 4 കോർണിയ വരൾച്ച തടയുന്നതിന്, നിശാന്തത തടയുന്നതിന്. അപ്പൊ കോർണിയ വരൾച്ച തടയുന്നതിന്, നിശാന്തത തടയുന്നതിന്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സർക്കാരിന്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രമുഖ പ്രകൃതിശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവനകളിൽ ശരിയായവ ഏതെല്ലാം? ജോൺ റേയുടെ സംഭാവനകളിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാമാണ്? 2, 3 ആണ് ശരിയായിട്ടുള്ളത്. സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോൺ റേ ആണ്. സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോൺ റേ ആണ്. അത് റിപ്പീറ്റിംഗ് ചോദ്യമാണ്. 18,000-ത്തിലധികം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് ഹിസ്റ്റോറിയ പ്ലാന്റേറം എന്ന പുസ്തകം പുറത്തിറക്കിയതു ആരാണ്? ജോൺ റേ ആണ്. ഹിസ്റ്റോറിയ പ്ലാന്റേറം എന്ന പുസ്തകം പുറത്തിറക്കിയത് ജോൺ റേ ആണ്. അടുത്ത ചോദ്യം, ചിക്കൻ പോക്സ് പരത്തുന്ന സൂക്ഷ്മാണു ഏതാണ്? ചിക്കൻ പോക്സ് പരത്തുന്ന സൂക്ഷ്മാണു വാരിസെല്ല വൈറസ് ആണ്. വാരിസെല്ല വൈറസ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന അസുഖങ്ങളിൽ സൂണോറ്റിക് വിഭാഗത്തിൽ പെടുന്ന അസുഖം ഏതാണ്? എലിപ്പനിയാണ്, എലിപ്പനി. അപ്പൊ എന്താണ് ഈ സൂണോറ്റിക് ഡിസീസ് എന്ന് പറയുന്നത്? വെർട്ടിബ്രേറ്റ് ആനിമൽസിൽ നിന്നും ഹ്യൂമൻസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്ന ഡിസീസിനെയാണ് സൂണോറ്റിക് ഡിസീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തിരിച്ചും, ഹ്യൂമൻസിൽ നിന്നും വെർട്ടിബ്രേറ്റ് ആനിമൽസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്ന ഡിസീസിനെയാണ് എന്ന് പറയുന്നത് സൂണോറ്റിക് ഡിസീസ്. അതിന് ഉദാഹരണമാണ് ഏതെന്ന് പറയുന്ന എലിപ്പനി എന്ന് പറയുന്നത്. ശരാശരി ബ്ലഡ് പ്രഷർ, നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണ്? നോർമൽ ബ്ലഡ് പ്രഷർ 120/80 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണ്. 120/80 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. ദേശീയ ആരോഗ്യ ദൗത്യം, നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ചത് എന്നാണ്? നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ചത് 2013 ക്രഷിംഗ് ദ കർവ്, താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രഷിംഗ് ദ കർവ് എന്നത് കൊറോണ വൈറസ് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു.
വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന് അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു. ഇത് താഴെ തന്നിരിക്കുന്ന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബോയിൽ നിയമം. അപ്പൊ വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന് അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു. ഇത് താഴെ തന്നിരിക്കുന്ന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത്? ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ഒന്ന് മാത്രമാണ്. ഇപ്പൊ രണ്ട് സവിശേഷതകൾ തന്നിട്ടുണ്ട്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. ലോഹങ്ങളുടെ അയോണീകരണ ഊർജം കുറവാണ്. ഇത് രണ്ടും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ടത് ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ട്രൂ സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. ദ്രവ്യത്തിന്റെ ഒൻപതാമത്തെ അവസ്ഥ ഏത്? ദ്രവ്യത്തിന്റെ ഒൻപതാമത്തെ അവസ്ഥ ജാൻ ടെല്ലർ മെറ്റൽ ആണ്. ജാൻ ടെല്ലർ മെറ്റൽ. ലോകത്തിലെ മൂന്നാമത്തെ വലിയ വജ്രഖനനം ചെയ്തത് എവിടെ നിന്നാണ്? ലോകത്തിലെ മൂന്നാമത്തെ വലിയ വജ്രം ഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ്? ബോട്സ്വാനയിൽ നിന്നാണ്. ബോട്സ്വാന. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ പോളിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം 12 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ വക്രത ആരം എത്ര? വക്രത ആരം എത്രയാണ്? ഓപ്ഷൻ സി 24 സെന്റിമീറ്റർ ആണ്. അപ്പോ ഫോക്കൽ ലെങ്തിന്റെ ഡബിൾ ആയിരിക്കും ഏതെന്ന് പറയുന്ന റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് വക്രത ആരം. ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിണ്ഡവും ഭാരവും ആയിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പിണ്ഡം മാറുന്നില്ല, ഭാരം കുറയുന്നു. പിണ്ഡം മാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, ഭാരം ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്ത് വരുന്നു? കുറഞ്ഞു വരുന്നു. ധ്രുവപ്രദേശത്തേക്ക് പോകുമ്പോൾ കൂടിയാണ് വരുന്നത്. അടുത്ത രണ്ട് പ്രസ്താവനകൾ, ഒരെണ്ണം ഒരു പ്രസ്താവനയും അതിന്റെ കാരണവും തന്നിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനാണ്. പ്രസ്താവന ഇതാണ്, ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നു. അതിനുള്ള കാരണം ഉരുളൽ ഘർഷണം നിരങ്ങൾ ഘർഷണത്തെക്കാൾ കുറവാണ് എന്നുള്ളതാണ്. ഇവിടെ എസും ആറും ശരിയാണ്, തന്നിരിക്കുന്ന രണ്ടും ശരിയാണ്. എസിനുള്ള ശരിയായ വിശദീകരണം തന്നെയാണ് ആർ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? ഗഗൻയാൻ ആണ്. 2023-ഓടെ എത്തിക്കും. ആദ്യം 2022 പ്ലാൻ ചെയ്തിരുന്നത്. 22 നവംബറോടുകൂടി വ്യോമമിത്ര എന്ന ഹ്യൂമനോയിഡ് റോബോട്ടിനെ എത്തിക്കുന്നുണ്ട്. മനുഷ്യനെ എത്തിക്കുന്നത് 23-ലായിരിക്കും. ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായി EOS-3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? GSLV-F10 ആണ്. GSLV-F10. ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, PK കാളൻ. PK കാളൻ ഗദ്ദിക. താഴെ കൊടുത്തവയിൽ ഏത് സിനിമയാണ് ജി അരവിന്ദൻ സംവിധാനം ചെയ്യാത്തത്? ജി അരവിന്ദൻ സംവിധാനം ചെയ്യാത്തത് എലിപ്പത്തായമാണ്. എലിപ്പത്തായം ആരുടേതാ? അടൂർ ഗോപാലകൃഷ്ണന്റേതാണ്. ഉത്തരായനം, കാഞ്ചന സീത, തമ്പ് എന്നിവ ജി അരവിന്ദന്റെ സിനിമകളാണ്. അപ്പൊ ജി അരവിന്ദന്റെ സിനിമകൾ, അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകളൊക്കെ ഓർത്തിരിക്കണം, എപ്പോഴും ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം, 1990-ൽ വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ആര്? ലിയാണ്ടർ പേസ് ആണ്. ലിയാണ്ടർ പേസ് ആണ് 1990-ൽ വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ. താഴെ കൊടുത്തവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥകളിൽ ഉൾപ്പെടാത്തത്? ചെറുകഥകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ഏകാന്ത പതികനാണ്. 1997-ലെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട സിനിമാ നടൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി അജയ് ദേവ്ഗൺ ആണ്. അജയ് ദേവ്ഗൺ. അദ്ദേഹത്തിന് ഇത്തവണത്തെ എന്തും കിട്ടിയിട്ടുണ്ട്, ദേശീയ അവാർഡും കിട്ടിയിട്ടുണ്ട്. ആരുടെ കൂടെയാണ് അത് പങ്കിട്ടത്? സൂര്യയുടെ കൂടെയാണ് പങ്കിട്ടത്. 2018-ലെ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? ഇന്ത്യയുടെ സ്ഥാനം മൂന്നാം സ്ഥാനമാണ്. മൂന്നാം സ്ഥാനം. 2020 ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണം നേടിയ ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മാൽക്കം. മാൽക്കം ആണ്. 2020 ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണം നേടിയ ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരൻ മാൽക്കം ആണ്.
താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്ക്? പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്കാണ്? ഗേറ്റ് വേക്കാണ്. ഗേറ്റ് വേ ഒരു കണക്റ്റിംഗ് ഡിവൈസ് ആണ്. ഗേറ്റ് വേ ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഫിഷിംഗ്. ഫിഷിംഗ് ആണ്. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏത്? ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ക്യാഷ് മെമ്മറി ആണ്. പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് ക്യാഷ് മെമ്മറി. കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിന് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻ ഡെവലപ്മെന്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനി ഏതാണ്? ടെക്ജൻഷ്യ എന്ന കമ്പനിയാണ് വിജയിച്ചത്. ടെക്ജൻഷ്യ. ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സിഡാക്ക് നിർമ്മിച്ചെടുത്ത വികസിപ്പിച്ചെടുത്ത ജി എൻ യു ലിനക്സ് സോഫ്റ്റ്വെയർ ഏത്? ബോസ് എന്ന സോഫ്റ്റ്വെയർ ആണ്. ബോസ്. 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരി ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും ആണ്. എന്ത്? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത്. ഏത് നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. ഇതിന്റെ വർഷം ചോദിച്ചിട്ടുണ്ട്. അട്രോസിറ്റീസ് ആക്ട് 1989. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിന്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട തെറ്റായ ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത്. ഇപ്പൊ ശരിയായിട്ടുള്ളത് മജിസ്ട്രേറ്റിന്റെ നടപടികൾ രഹസ്യമായി നടത്താവുന്നതാണ്. ഉത്തരവിന്റെ പകർപ്പുകൾ കോടതി സൗജന്യമായി നൽകണം. മജിസ്ട്രേറ്റിന് നഷ്ടപരിഹാര ഉത്തരവുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. ഇതെല്ലാം തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി എത്ര വയസ്സാണ്? ഉത്തരം ഓപ്ഷൻ എ 18 വയസ്സിൽ താഴെയാണ്. 18 വയസ്സിൽ താഴെ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. യശ്വർദ്ധൻ കുമാർ സിൻഹ. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷണർ ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി 102 ഭേദഗതി നിയമം 2018. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷണർ ഭരണഘടനാ പദവി നൽകിയത്. അടുത്ത ചോദ്യം. ഐ ബോട്ട് എ പെൻ. ഡാഷ് പെൻ റൈറ്റ്സ് വെൽ. അപ്രോപ്രിയേറ്റ് വേർഡ് ഏതാ വരുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. എന്തുകൊണ്ട് സി വന്നു? ഞാനൊരു പേന വാങ്ങിച്ചു. ആ പേന, ദാറ്റ് പെർട്ടിക്കുലർ പെൻ. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു വസ്തുവിനെ പറയുന്നത് കൊണ്ട് അവിടെ ദി എന്ന് പറയുന്ന ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ചേർക്കേണ്ടത്. അടുത്ത ചോദ്യം. ദ പ്രിൻസിപ്പൽ എലോങ് വിത്ത് ഹിസ് സ്റ്റാഫ് ഡാഷ് ഗോയിങ് ഫോർ എ പിക്നിക്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ചോദ്യമാണ്. സെയിം ചോദ്യം വന്നിട്ടുണ്ട്. എലോങ് വിത്ത് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം എന്ത് ചേർക്കേണ്ടത്? വെർബ് ചേർക്കേണ്ടത്. അപ്പൊ ഇവിടെ ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദി പ്രിൻസിപ്പൽ ആണ്. ദി പ്രിൻസിപ്പൽ എന്താണ്? സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് സിംഗുലർ വെർബ് യൂസ് ചെയ്യാം. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു റൂള് മറന്നുപോയാൽ ഞാൻ എന്ത് പറഞ്ഞു? ഓപ്ഷനിലേക്ക് നോക്കാം, ഓഡ് വൺ ഔട്ട് ചൂസ് ചെയ്യുക, അതായിരിക്കും ഉത്തരം. ഇവിടെ ആറും വേറും രണ്ടും പ്ലൂറൽ ആ. അപ്പൊ ഇതിൽ ഏത് വരുമെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് അത് എന്തായാലും വരത്തില്ല, കോമൺ ആയിട്ടുള്ളത് വരത്തില്ല. അവർ എന്തായാലും വരത്തില്ല. ഹി സ്റ്റാഫ് അവർ ഗോയിങ് ഫോർ എ പിക്നിക് എന്ന് പറയോ? ഇല്ല. ഈസ് ആണ് ഉത്തരം. റൂള് മറന്നുപോയാൽ അങ്ങനെ വേണമെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അടുത്ത ചോദ്യം. ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ ബട്ട് ടുഡേ ഐ ഡാഷ് കോഫി. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഐ ആം ഡ്രിങ്കിങ് കോഫി. അപ്പോൾ ഇവിടെ ഐ യൂഷ്വലി, യൂഷ്വലി എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്.
അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എന്നും ചായയാണ് കുടിക്കാറ്, പക്ഷേ ഇന്ന് ഞാൻ എന്താണ് കോഫിയാണ് കുടിക്കുന്നത്. ഐ ആം ഡ്രിങ്കിങ്, കുടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കുടിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഇവിടെ ചേർക്കേണ്ടത്. ഐ വരുന്നത് കൊണ്ട് ആം ആണ് യൂസ് ചെയ്തത്. ദിസ് ഹൗസ് ഈസ് ഡാഷ് ദാൻ മൈ ഹൗസ്. അപ്പൊ ഇവിടെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. ഈ വീട് എൻ്റെ വീടിനേക്കാളും, രണ്ട് വസ്തുക്കളെ അല്ലേ ഇവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഏത് ഡിഗ്രിയാണ്? കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, ബിഗ്ഗർ ആണ് വരുന്നത്. ബിഗ് ബിഗ്ഗർ ബിഗ്ഗസ്റ്റ്. അപ്പോ ദിസ് ഹൗസ് ഈസ് ബിഗ്ഗർ ദാൻ മൈ ഹൗസ്. ഡോക്ടർ കലാം വാസ് ബോൺ ഡാഷ് 1931. അപ്പോൾ ഒരു ഇയറിനെ പറയുമ്പോൾ എന്താണ്? ഇൻ ഇൻ 1931. അപ്പോൾ 1931 ഇൽ ജനിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഇൻ 1931 ആണ് ഉത്തരം. വൺ ഓഫ് ഹിസ് ഡാഷ് ഈസ് സ്റ്റഡിയിങ് ഇൻ മുംബൈ. വൺ ഓഫ് ഹിസ് സൺസ്. വൺ ഓഫ് കഴിഞ്ഞ് എന്താണ് പ്ലൂറൽ സബ്ജക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. വൺ ഓഫ് ഹിസ് സൺ അല്ല, വൺ ഓഫ് ഹിസ് സൺസ് ആണ് വരേണ്ടത്. പിന്നെ വൺ ഓഫ് കഴിഞ്ഞ് പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബും ആണ് യൂസ് ചെയ്യേണ്ടത്. ഓർക്കുക, എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ മക്കളിൽ, ആൺമക്കളിൽ ഒരാൾ, ആൺമക്കളിൽ ഒരാൾ എവിടെയാണ് പഠിക്കുന്നത്? മുംബൈയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരാളെ പറ്റിയാണ് പറയുന്നത്, അതുകൊണ്ടാണ് അവിടെ സിംഗുലാർ വെർബ് യൂസ് ചെയ്തത്. അടുത്ത ചോദ്യം, ഹി റാൻ ഡാഷ്, ഹി റാൻ ഫാസ്റ്റ്. റാനിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് എന്ന ആഡ് വെർബ് യൂസ് ചെയ്തു. വെർബിനെ വിശേഷിപ്പിക്കാൻ, അവൻ എങ്ങനെ ഓടി, അവൻ വേഗത്തിൽ ഓടി. അപ്പൊ വെർബിനെ വിശേഷിപ്പിക്കാനാണ് ഫാസ്റ്റ് എന്ന, വേഗത്തിൽ എന്ന ഒരു വേർഡ് അവിടെ യൂസ് ചെയ്തത്. ഫാസ്റ്റ് ആണ് ഇവിടെ ആഡ് വെർബ്. ദ മീനിങ് ഓഫ് ഹാർമണി ഈസ്, ഹാർമണിയുടെ മീനിങ് എന്താണ്? എഗ്രിമെന്റ് ആണ്, എഗ്രിമെന്റ്. ദ സിനോണിം ഓഫ് സീസ് ഈസ്, അപ്പൊ രണ്ട് സിനോണിം, രണ്ട് മീനിങ് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സീസിന്റെ സിനോണിം എന്ന് പറയുന്നത് ക്യാച്ച് എന്നതാണ്, ക്യാച്ച്. ദ ആന്റോണിം ഓഫ് സീസ്, സീസിന്റെ ഓപ്പോസിറ്റ് എന്താ? സീസിന്റെ ഓപ്പോസിറ്റ് ബിഗിൻ ആണ്. സീസ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ് എന്നാണ് അർത്ഥം, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ബിഗിൻ. അടുത്ത ചോദ്യം, നീതിയെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥം വരുന്ന പദം ഏത്? നീതിയെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥം വരുന്നത് നൈതികമാണ്, നൈതികം. ധനാശി പാടുക, ഞാൻ പറഞ്ഞില്ലേ ഇത് റിപ്പീറ്റിംഗ് ചോദ്യമാണെന്ന്. ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്താണ്? അവസാനിപ്പിക്കുക എന്നുള്ളതാണ്, അവസാനിപ്പിക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ഇതില് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. എനിക്ക് 10 തേങ്ങ വേണം, 10 തേങ്ങകൾ വേണം എന്ന് പറയാറില്ല. ശരിയായിട്ടുള്ള പ്രയോഗം 10 തേങ്ങ വേണം എന്നാണ്. ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഉത് പ്ലസ് നമ്രമാണ് ഉന്നമ്രം, ഉത് പ്ലസ് നമ്രം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആമയുടെ പര്യായമായി വരുന്ന പദം ഏത്? ആമയുടെ പര്യായമായിട്ട് വരുന്നത് കച്ചപ്പമാണ്, കച്ചപ്പം. അപ്പൊ ആമയുടെ പര്യായമാണ് കച്ചപ്പം, കമഠം, കൂർമം മുതലായവ. കമഠം, കമഠം എപ്പോഴും ചോദിക്കാറുണ്ട്, കമഠം ധായാണ്. ഓക്കെ, കച്ചപ്പൊക്കെ ആമയാണ്. അടുത്തത് ശരിയായ പരിഭാഷ എഴുതാനാണ്. ഇഫ് യു വോണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ, ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. ഇതാര് പറഞ്ഞതാ? APJ അബ്ദുൽ കലാം സാർ പറഞ്ഞതാണ്. അപ്പോൾ ഇതിന്റെ ശരിയായ വിവർത്തനം എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തി ജ്വലിക്കുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം ഏത്? ബഹുവചനത്തെ സൂചിപ്പിക്കാത്തത് ഓപ്ഷൻ സി ആണ്, സ്വാമികൾ. സ്വാമികൾ എന്ന് പറയുന്നത് പൂജക ബഹുവചനമാണ്. പൂജക ബഹുവചനം എന്നാൽ ഒരു ഒരു വ്യക്തിയെ കാണത്തുള്ളൂ, പക്ഷേ ബഹുമാനാർത്ഥം നമ്മൾ ബഹുവചനം പോലെ പറയും. അപ്പൊ പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാനം കൊണ്ട് നമ്മൾ ബഹുവചനമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഉദാഹരണം ഇവിടെ സ്വാമികൾ തന്നിട്ടുണ്ട്. പിന്നെ വൈദ്യർ, വൈദ്യർ, ഭാഗവതർ, ആചാര്യർ, ഗുരുക്കൾ, തമ്പ്രാക്കൾ, തിരുവടികൾ, ശാസ്ത്രികൾ, പണിക്കർ, പത്രാധിപർ, അവർകൾ, ന്യായാധിപർ, ഇവരൊക്കെ എന്താണ്? പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ്. അവരജൻ എന്ന പദത്തിന്റെ വിപരീതം ഏതാണ്? അവരജൻ എന്ന പദത്തിന്റെ വിപരീതം അഗ്രജനാണ്, അഗ്രജൻ, അവരജൻ.
ശരിയായ പദം ഏത്? പദശുദ്ധിയാണ്. ഉത്തരം ഓപ്ഷൻ എ ഉദ്ഗ്രഥിതം, ഉദ്ഗ്രഥിതം എന്നാണ് പറയുന്നത്. ഭഗിനി എന്ന പദത്തിന്റെ പുല്ലിംഗ രൂപം, ഭഗിനി എന്ന പദത്തിന്റെ പുല്ലിംഗ രൂപം ഭ്രാതാവാണ്, ഭ്രാതാവ്. അടുത്ത ചോദ്യം, മൾട്ടി മോഡൽ ബ്രെയിൻ ഇമേജിംഗ് ഡേറ്റ ആൻഡ് അനലിറ്റിക്സ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യയാണ് മൾട്ടി മോഡൽ ബ്രെയിൻ ഇമേജിംഗ് ഡേറ്റ ആൻഡ് അനലിറ്റിക്സ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം. ഇത് ചേരുംപടി ചേർക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. എങ്ങനെയാണ് ചേരുംപടി ചേർക്കുന്നത് എന്ന് നോക്കാം. പകർച്ചപ്പനി, ഇൻഫ്ലുവൻസ വൈറസ് ആണ് അതിൻ്റെ രോഗകാരി. വസൂരിയുടെ രോഗകാരി വേരിയോള വൈറസ് ആണ്. മുണ്ടിനീരിൻ്റെ രോഗകാരി മംസ് വൈറസ് ആണ്. സിഫിലിസിന്റെ രോഗകാരി ട്രിപ്പോണിമ പല്ലേഡിയം, ട്രിപ്പോണിമ പല്ലേഡിയം. ചെണ്ട എന്ന വാദ്യോപകരണത്തിന് ചേരാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ പ്രസ്താവനയാണ് ചേരാത്തത്, പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടുന്നില്ല. ഒരു തുകൽ വാദ്യമാണ് ചെണ്ട. പഞ്ചാരി പാണ്ഡി മേളങ്ങളിൽ പ്രധാന വാദ്യോപകരണമാണ് ചെണ്ട. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ മാനുവൽ ഫ്രെഡറിക്കുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. രണ്ടും മൂന്നും ആണ് ശരിയായിട്ടുള്ളത്. അദ്ദേഹം ഒരു മലയാളിയാണ്, അദ്ദേഹം ഹോക്കിയിലാണ് മെഡൽ നേടിയത്. 1972 മ്യൂണിക് ഒളിമ്പിക്സ്. 2021 ലോകകപ്പ് 2020 ക്രിക്കറ്റ് മത്സര ഫൈനലിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ബി ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ശ്രീമതി പി വത്സലയുടെ നെല്ല് എന്ന് പറയുന്നത് എന്താണ്? ഒരു നോവലാണ്, നെല്ല് നോവലാണ്. പി വത്സലയ്ക്ക് ഇന്നാണ് എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏത് സൂചനയ്ക്കാണ് വാഗ്ഭടാനന്ദനുമായി ബന്ധമില്ലാത്തത്? വാഗ്ഭടാനന്ദനുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ സി രണ്ടാമത്തെ സൂചനയ്ക്കാണ്. അപ്പൊ അഭിനവ കേരളം എന്ന പത്രിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതും വാഗ്ഭടാനന്ദനാണ്. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഈ വരികൾ വള്ളത്തോളിന്റെ ഏത് കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ദിവാസ്വപ്നം. അടുത്ത ചോദ്യം, ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം എസ് സി ആർ ടിയിൽ ഉള്ളതാണ് കേട്ടോ. ഓരോ അടയാളങ്ങളെ ഏത് നിറം ഉപയോഗിച്ചിട്ടാണ് ചിത്രീകരിക്കുന്നത്? ഇവിടെ കൃഷിസ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്? മഞ്ഞ നിറമാണ്, മഞ്ഞ നിറം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഒന്ന് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദേശീയ ജലപാത ഒന്ന് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിലാണ്. അലഹാബാദ് ഹാൽദിയ, അലഹാബാദ് ഹാൽദിയ വരെയാണ്. പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദവുമായ ഊർജ സ്രോതസ് ഏതാണ്? സൗരോർജമാണ്, സൗരോർജം. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇങ്ങനെ പി എസ് നടത്തിയ എല്ലാ ചോദ്യങ്ങളും നമ്മുടെ ചാനൽ വഴി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.